എത്രയാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എനിക്ക് വേണ്ടത് മാക്സിമം ലിക്വിഡ് ക്യാഷ് ആണ്. പണം അറേഞ്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കണം. പണത്തിന് എന്താ മോളെ ഇത്ര ആവശ്യം? നിന്റെ മുഖത്തെന്തോ ഒരു പരിഭ്രമം. അത് പിന്നെ ഒന്നുമില്ല അച്ഛമ്മ. കള്ളം പറയണ്ട, എന്നോട് മറച്ചു വെക്കാതെ പറ. എന്താ പണത്തിന് ഇത്ര ആവശ്യം? എനിക്ക് മനസ്സിലായി മോളെ. കണ്ണൻ രാവിലെ സിനിമാ ചർച്ചയ്ക്ക് പോയതല്ലേ, അവിടുന്ന് വിളിച്ചു പറഞ്ഞു കാണും എന്തെങ്കിലും ആവശ്യത്തിന് കാശ് വേണമെന്ന് അല്ലേ? അതെ അച്ഛമ്മ. പണമായിട്ട് ഒരുപാട് തുക ചോദിച്ചു അവൻ. 10 ലക്ഷം രൂപ ഉടനെ വേണമെന്ന് പറഞ്ഞു. ആ ചുമ്മാ അതല്ല നിന്റെ ടെൻഷൻ. എടുപടിയിന്ന് വേണമെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാക്കാൻ? ചെക്ക് കൊടുത്താൽ മതിയോ മോളെ? വേണമെങ്കിൽ ഞാൻ അവനെ വിളിച്ചു പറയാം. വേണ്ട അച്ഛമ്മ, കണ്ണേട്ടൻ ഫോൺ ഓഫ് ചെയ്തിരിക്കുക. ആ ഇതാ അവന്റെ കുഴപ്പം, ഓർഡർ ഇട്ടിട്ട് ഫോൺ ഓഫ് ആക്കി വെക്കും. നമ്മളെങ്ങനെങ്കിലും ഉണ്ടാക്കിക്കൊള്ളൂന്ന് അവനറിയാം. രാവിലെ തന്നെ അച്ഛമ്മയും മരുമോളും കൂടി ക്യാഷിന്റെ കണക്കാണല്ലോ സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പൊ കംപ്ലീറ്റ് ബ്ലാക്ക് മണിയുടെ ഏർപ്പാടായിരുന്നു തോന്നല്ലോ. ഈ സിനിമാ നിർമ്മാണം മറ്റ് ബിസിനസ് പോലെ അത്ര എളുപ്പമല്ല. കാവ്യക്ക് അത് ബോധ്യാവും. അല്ലെങ്കിലും ബിസിനസ് കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടത് ലോ കോളേജിലല്ലെന്ന് കാവ്യച്ചയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല കാര്യം, നല്ലത് പഠിച്ചോ ഇല്ലേ എന്നുള്ളത് മാത്രം. രാവിലെ നിന്നോടും ഇവരോടും വഴക്കിട്ട് കളയാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഫ്രീ ആകുമ്പോ രണ്ടിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം, നമുക്ക് ഇഷ്ടം പോലെ വഴക്കിടാം. ഞാൻ ഇറങ്ങും അച്ഛമ്മ. ശരി മോളെ. ഒന്ന് വിശേഷം ചോദിക്കാൻ വന്നപ്പോ കിട്ടിയ പ്രതിഫലം കണ്ടില്ലേ? എന്റെ രണ്ട് മരുമക്കൾക്കും എന്നെ ഇഷ്ടമല്ല, അത് തന്നെ കാര്യം. മരുമക്കൾക്ക് മാത്രമല്ല, നിന്റെ ഈ അമ്മായി അമ്മയ്ക്കും ഇഷ്ടമല്ല. എന്താ എന്റെ ഒരു ഐശ്വര്യല്ലേ, വന്നു നിന്നപ്പോ തന്നെ രണ്ടും രണ്ടു വഴിക്ക് പോയി. കാവ്യ പണം അറേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞു, ഇനി എന്താ അമ്മയുടെ പ്ലാൻ? എന്റെ പൊന്നു മോൻ ഭാര്യയുടെ അടുത്തെത്തിയോന്നറിയാൻ സ്നേഹനിധിയായ ഈ അമ്മ വിളിക്കണ്ടേ? വേണ്ടേ മോളെ? തീർച്ചയായും വിളിക്കണം. എങ്കിലല്ലേ അമ്മയ്ക്ക് മോനെ മോചിപ്പിക്കാൻ കൃത്യസമയത്ത് ഇടപെടാൻ പറ്റൂ. വാ. നിന്റെ അമ്മയാ വിളിക്കുന്നത്, അവരുടെ കയ്യിൽ കാശ് വല്ലതും കാണോ? ഹലോ മോനെ. ശിവ, നീ ഇതെവിടെയാ? ശിവയല്ല, അവൻ ഇത്തിരി തിരക്കില്ല, മണവാളനാകാനുള്ള തിരക്കേ. അവന് രഹസ്യ ഇടപാടുള്ള ഒരു പെണ്ണുമായിട്ടാ കല്യാണം. 10 ലക്ഷം രൂപ കൊടുത്ത് ആരെങ്കിലും സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അധികം വൈകാതെ വിവാഹം നടക്കും. എനിക്ക് അവനോട് സംസാരിക്കണം. ഫോൺ സ്പീക്കറിലിട. ദേ, നിന്റെ അമ്മയ്ക്ക് നിന്നോടൊന്നും സംസാരിക്കണോ? സ്പീക്കറിലിട. ഇവരെന്നെ ചതിയപ്പെടുത്തിയതാ അമ്മേ. നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് അറിയാട. എന്നാലും ശ്രീമോളുടെ അടുത്തേക്ക് പോയ നിന്നെ കുറിച്ച് ഇതാണല്ലോ അമ്മയ്ക്ക് കേൾക്കേണ്ടി വന്നത്. ആരെ മോനെ നിന്നെ ചതിച്ചത്? ഒരിടത്തിന് അമ്മ വെറുതെ വിടില്ല. ഇവരാരാണെന്ന് എനിക്ക് അറിയില്ല അമ്മേ, എന്നെ മനഃപൂർവ്വം ചതിച്ചതാ. ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, വേണ്ടത് കാശാ. തരാം. എന്റെ മോനെ വെറുതെ വിടണം. എനിക്കുള്ളതൊക്കെ വിറ്റ് പെറുക്കിട്ടാണെങ്കിലും കടം വാങ്ങിട്ടായാലും നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തരാം. ഈ പറയുന്ന വിശ്വസിക്കാമോ? വിശ്വസിക്കാം. കുറച്ച് സമയം തന്നാ ഞാൻ പണം കൊണ്ടുവരാം. അമ്മ എവിടെ നിന്ന് പണം അറേഞ്ച് ചെയ്യുന്ന പറയുന്നേ? നിനക്ക് വേണ്ടി ഞാൻ ആരുടെയും കാല് പിടിക്കും? നിനക്ക് എന്നെ വേണ്ടെങ്കിലും അവസാന കാലത്ത് അമ്മയുടെ നാവിൽ ഇത്തിരി വെള്ളം തൊട്ട് തരേണ്ടവനാ നീ. നിന്നെ തള്ളിക്കളയാൻ എനിക്ക് വയ്യ. മതി, മോനോട് സംസാരിച്ചു. ഇനി നമുക്ക് സംസാരിക്കാം. സ്പീക്കർ ഓഫ് ആക്കിയോ? എങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്ക്. Thank you.
മാഡം പറഞ്ഞതുപോലെ കാവ്യ പണം തരില്ലെന്ന് അവനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, അവള് പണം റെഡിയാക്കുമ്പോ എന്നെ വിളിക്കും. ശരി മാഡം. അമ്മയ്ക്ക് മാത്രമേ ആത്മാർത്ഥതയുള്ളൂ എന്ന് ശിവയ്ക്ക് ഇപ്പൊ മനസ്സിലാവും. കുരുക്ക് മുറുകിക്കഴിഞ്ഞു, കാവ്യ പണം റെഡിയാക്കി കഴിഞ്ഞ് ഈ നാടകത്തിന്റെ ശുഭാന്ത്യം. ഏയ്, അതൊരിക്കലും ഒരു അന്ത്യമാവില്ല, മറ്റു പലതിന്റെയും തുടക്കം. ശിവേട്ടൻ നമ്മുടെ കൂടെ ചേർന്നാൽ നമ്മൾ ഒന്നുകൂടി ശക്തരാകും. പിന്നെ ശത്രുസ്ഥാനത്ത് കാവ്യ മാത്രം. അവിടെ നിനക്ക് തെറ്റി, ശത്രുസ്ഥാനത്ത് ഒരു അമ്മയും കുഞ്ഞും കൂടിയുണ്ട്. ഈശ്വരമഠത്തിലെ സി എ ഡി ശ്രീകുട്ടി ഇപ്പൊ പാലക്കാട്ടാണെങ്കിലും അവൾ ഇനി ഒരിക്കലും ശിവയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത്. എന്റെ മകനെ കൊണ്ട് എന്റെ വരുതിയിൽ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണം. അതിനുള്ള തുടക്കമാവണം ശിവയുടെ ഈ ഇല്ലാത്ത അനാശാസ്യ കഥ. ഓക്കെ, അപ്പൊ കാവ്യ പണത്തിന് വേണ്ടി പരക്കം പായുന്ന ഈ ഇടവേളയിൽ ഒരു കളി അങ്ങ് പാലക്കാട് തുടങ്ങട്ടെ. തീർച്ചയായും. ഇരുതല മൂർച്ചയുള്ള വാളല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. നല്ലവരിൽ നല്ലവനായി രൂപമാറ്റം സംഭവിച്ച നമ്മുടെ ശിവേട്ടന്റെ ഏറ്റവും പുതിയ ഫോട്ടോ നീ കണ്ടില്ലേ ശ്രീകുട്ടി? ഏട്ടൻ ഒരിക്കലും ഏട്ടൻ സഞ്ചരിച്ച വഴികളിൽ നിന്ന് മാറി നടക്കാനാവില്ല എന്ന് ഇതോടെ തെളിഞ്ഞു. ഏട്ടൻ നന്നായിന്ന് വിശ്വസിച്ച നമ്മളൊക്കെ വെറും ഫൂൾസാ. പാലക്കാട്ടേക്കാണെന്ന് പറഞ്ഞ് നിനക്ക് തരാൻ കാവ്യച്ചിയുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി ശിവേട്ടൻ ഇവിടുന്ന് പോയത് ഏതോ ഇഷ്ടക്കാരിയുടെ വീട്ടിലേക്കാ. പുലർച്ചെ നാട്ടുകാര് ചേർന്ന് ബഹളം വെച്ച് പിടികൂടി കെട്ടിയിട്ടു. സ്നേഹം ഭാവിച്ച് എന്നോട് നീ കള്ളം പറയുക. ഫോട്ടോയിൽ കണ്ടതൊന്നും സത്യമല്ല. ഇത്തരം 100 ഫോട്ടോകൾ ഉണ്ടാക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം. ഞാൻ ഉണ്ടാക്കിയെന്നോ? ദൈവദോഷം പറയല്ലേ ശ്രീകുട്ടി. ഈ ഫോട്ടോ കണ്ട നിമിഷം മുതൽ ആകെ തകർന്ന് തളർന്ന് കിടക്കുക നമ്മുടെ അമ്മ, അറിയാമോ? ഫോട്ടോ ഫേക്ക് അല്ല, സത്യമാണെന്ന് അമ്മയും അറിഞ്ഞു. വാർത്ത പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ഭീഷണി പ്രസിദ്ധീകരിക്കട്ടെ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ അല്ലേ? ഞാൻ ഇതൊക്കെ നിന്നോട് പറയുന്നത് സ്നേഹം കൊണ്ട് മാത്ര ശ്രീകുട്ടി. പക്ഷെ നിന്നെ പോലും ഒന്നും അറിയിക്കാതെ ശിവേട്ടനെ രക്ഷിക്കാനാ കാവ്യച്ചിയുടെ ശ്രമം? അതിനു വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുക. സത്യത്തിൽ കാവ്യച്ചിയാ ശിവേട്ടനെ ഇത്രയും വഷളാക്കിയത്. ഈ ബന്ധം നേരത്തെ അറിഞ്ഞിട്ടും തടയാനായി കാവ്യച്ചി ഒന്നും ചെയ്തില്ല. എന്റെ കണ്ണിനെ കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്നെയും കുഞ്ഞിനെയും ചതിക്കാൻ ശിവേട്ടനാവില്ല. എന്നിട്ട് ഇന്നലെ ഇവിടുന്ന് പുറപ്പെട്ട ശിവേട്ടൻ എവിടെ? പാലക്കാട്ട് എത്തിയോ? ഫോട്ടോ കണ്ടിട്ട് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ശിവേട്ടനെ വീഡിയോ കോളിൽ വിളിച്ചു നോക്ക്, അപ്പൊ നേരിട്ട് തന്നെ സത്യം ബോധ്യപ്പെടുമല്ലോ. ശ്രീമോളെ കൂടുതൽ നിർബന്ധിക്കണ്ട മോളെ. അവൻ സ്വഭാവ ദോഷിയുള്ളവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവളും കല്യാണം കഴിച്ചത്. ചിലപ്പോ കാവ്യയെ പോലെ ഇതൊന്നും ശ്രീമോൾക്ക് അത്ര വിഷയമായിട്ട് തോന്നുന്നുണ്ടാവില്ല. അവളും കൂടി സമ്മതിച്ചിട്ടാവും അവൻ ആ പെണ്ണിന്റെ അടുത്ത് പോയത്.
അവളെ കട്ട് ചെയ്തു. അറിയാനൊടുത്തൊക്കെ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അവള് ശിവയെ വീഡിയോ കോള് വിളിക്കും. ആ കാഴ്ച അവളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാൻ പോകുന്നില്ല. ഈശ്വരമഠത്തിൽ നമുക്ക് പിന്നാലെ സൂക്ഷ്മ ദൃഷ്ടിയുമായി നടന്ന അവളുടെ ചോരക്കണ്ണുകൾ ഇനി തോരില്ല. ഈ കുടുംബത്തിൽ ഒരിക്കലും ഇനി അവളുടെ കുഞ്ഞിന്റെ കരച്ചിലും ഉയരില്ല. ശിവയുടെ മേൽ നഷ്ടപ്പെട്ട സ്വാധീനം നമ്മൾ വീണ്ടെടുക്കും. അതിലൂടെ ആരും അറിയാതെ ഓഫീസിലേക്കും ഈശ്വരമഠത്തിലെ സമ്പത്തിലേക്കും നമ്മൾ നുഴഞ്ഞു കയറും. നീ കണ്ടോ? നിന്റെ ഭാര്യ വിളിക്കുന്നുണ്ട്, ഇത്തവണ വീഡിയോ കോളാ. ജ്യോതി വിളിക്കടാ, അവൾ ഇവന്റെ കൂടെ നിൽക്കുന്ന ഇവന്റെ ഭാര്യ കാണട്ടെ. ദേവി ഇത് ഉപദ്രവിക്കരുത്. അമ്മ പണം തരാന്ന് പറഞ്ഞില്ലേ? എന്റെ കുടുംബം തകർക്കരുത്. ജ്യോതി ഇവന്റെ അടുത്തേക്ക് നില്ല്. പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്. എന്റെ ഭാര്യ ഇതൊന്നും അറിയരുത്. ശിവേട്ടനെ അഴിച്ചുവിട്. അഴിച്ചുവിടാനാ പറഞ്ഞത്? ഇല്ലടി, നീ ഇവനും കൂടെ മാസങ്ങളായി നടത്തി വരുന്ന ചുറ്റിക്കളി എല്ലാവരും ഒന്ന് അറിയട്ടെ. ശ്രീകുട്ടി ഇതൊന്നും വിശ്വസിക്കരുത്, എന്നെ പിടിച്ചതവരൊക്കെ. അതെടാ, കുറേ ദിവസമായി നിന്റെ വരവും പോക്കും ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്നാ നിന്നെ കൊടുക്കാൻ പറ്റിയത്. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് ശ്രീകുട്ടി? ഞാൻ ഈ കുട്ടി ഇന്നലെ ആദ്യമായിട്ടാ കാണുന്നത്. ഓ, ഇന്നലെ കണ്ടുവെന്ന് നിങ്ങളും സമ്മതിച്ചു അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആഹാരം പോലും കഴിക്കാതെ രാത്രി മുഴുവൻ കാത്തിരുന്ന് ഞാൻ വെറും വെട്ടിയായി. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് ഭയന്ന് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ വേറെ ഏതൊരു പെൺകുട്ടിയുമായി. പറയാൻ തന്നെ എനിക്ക് അറിയുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ശ്രീകുട്ടി. ദേവി ഞാൻ പറയുന്നത് വിശ്വസിക്കും. എന്റെ ശിവേട്ടനെ എനിക്ക് വിട്ടുതാ. പ്ലീസ് എനിക്ക് വിട്ടുതാ. മറ്റൊരുവളുടെ ഭർത്താവായി ഒരുത്തനെ തട്ടിയെടുത്തിട്ട് നീ എന്നോട് തന്നെ കെഞ്ചുന്നു. എനിക്കിനി അയാളെ വേണ്ട, നീ തന്നെ എടുത്തോ. ശ്രീകുട്ടി അങ്ങനൊന്നും പറയല്ലേ. ശ്രീകുട്ടി പെങ്ങൾ പേടിക്കണ്ട, ഇവരുടെ കല്യാണം ഞങ്ങൾ നടത്തി കൊടുത്തോളാം. നിങ്ങൾ ഇനി എന്താന്ന് വെച്ചാ ചെയ്യ്. എനിക്കിനി ഒന്നും അറിയണ്ട, ഒന്നും. അയാളുടെ സ്വഭാവ ദൂഷ്യം മറച്ചു വെച്ച് കാവ്യ എന്നെ ചതിക്കായിരുന്നു. എന്താ ശ്രീകുട്ടി? എന്താണെന്ന് കാവ്യക്കറിയില്ലേ?
അത് പിന്നെ ശിവ ഇതുവരെ അങ്ങോട്ട് എത്താത്തതാണോ നിന്റെ സങ്കടം? അതെ, രാത്രി മുഴുവൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നും കാവ്യക്കറിയില്ല. അത് ഇന്നലെ രാത്രി നീ വിളിച്ച കാര്യം ഞാനങ്ങ് മറന്നു. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ശിവയെ രാവിലെ വിളിച്ചിരുന്നു, എനിക്ക് ഫോണിൽ കിട്ടി. എന്നിട്ട്? ഇന്നലെ രാത്രി ശിവയുടെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ അങ്ങ് എത്താതിരുന്നത്. ഇന്നലെ രാത്രി ശിവയുടെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ അങ്ങ് എത്താതിരുന്നത്. പിന്നെ രാവിലെ ഓഫീസിലൊരാവശ്യത്തിന് വേണ്ടി ഞാൻ ശിവയെ കോയമ്പത്തൂർ വരെ അയച്ചിരിക്കുക, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളൂ. പിന്നെന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്താ എന്നെ വിളിക്കാത്തത്? ശിവ നല്ല തിരക്കിലാവും, നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ. ഞാനിനി ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ശ്രീകുട്ടി വിളിച്ചത്? അത്യാവശ്യ സമയത്ത് കണ്ണിട്ടെന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഹലോ, ക്യാഷായിട്ട് അറേഞ്ച് ചെയ്യാൻ സമയമെടുക്കും, കുറച്ചുകൂടി കാത്തു നിന്നേ പറ്റൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തണ്ട, സമയമാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. മാഡം, തിയേറ്ററിൽ ഉദ്ദേശിച്ച കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ഇതുവരെ 8 ലക്ഷം ആയിട്ടുള്ളൂ. എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും 2 ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ? പേഴ്സണൽ അക്കൗണ്ടിൽ പണമുള്ളവരോട് ചോദിക്കേ. വിജയലക്ഷ്മി മാഡത്തിന്റെ 3 അക്കൗണ്ടുകളിൽ നിന്ന് വേണമെങ്കിൽ 2 ലക്ഷം രൂപ വീതം പിൻവലിക്കാം. മാഡം ഒന്ന് വിളിച്ചു പറഞ്ഞാ ഞാൻ പോയി ചെക്ക് കളക്ട് ചെയ്യാം. അത് ശരിയാവില്ല, ഈ ഇടപാടിനെ കുറിച്ച് അച്ഛമ്മൊന്നും അറിയാൻ പാടില്ല. ശരി മാഡം, ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വേഗം പോയി പണം അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്ക്. ഓക്കേ മാഡം. പണവുമായി ഞാൻ എവിടെയാ വരേണ്ടത്? ഓക്കെ, പക്ഷെ നിങ്ങൾ വരുമ്പോൾ ശിവയും കൂടെ ഉണ്ടായിരിക്കണം. ആ മാഡം, പണം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് മാഡം. മാഡം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആരാ ഫോണിൽ? ഇത് വേറെ കൊള്ളാം മാഡം. എന്നെ കുറിച്ച് തന്നെയാണ് അയാൾ ഫോണിൽ പറഞ്ഞത്. ആരോടായിരിക്കും അത്?
കാവ്യ കാശ് റെഡിയാക്കിയല്ലേ. ശിവേട്ടന്റെ കാര്യമായതുകൊണ്ട് അവൾ ഉപേക്ഷ വിചാരിക്കുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അമ്മ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. സ്വന്തം മോന്റെ വഴിവിട്ട ബന്ധം പോലും കാശാക്കാനുള്ള അമ്മയുടെ കഴിവ് അപാരം. ശരി ശരി, എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കും. ശിവാനി, നിന്റെ ഏട്ടന്റെ അവിഹിത ബന്ധം കാശാക്കിയതിന്, അല്ല കാശാക്കാൻ ശ്രമിച്ചതിന് നിനക്കൊരു സമ്മാനം തരണ്ടേ? ഞാൻ ദാ ഇതിരിക്കട്ടെ. ഇനി ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന കാര്യം ശ്രീക്കുട്ടിമോളെ വിളിച്ച് പറഞ്ഞത്.